ശ്രീ ശങ്കുറ്റിദാസ്, ഇവിടെ ആദ്യം മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ അപ്പാടെ പൊളിയുന്ന ഒരു സാഹചര്യം പിന്നീട് നമ്മൾ കണ്ടതാണ്. ആദ്യം പറഞ്ഞത് KSRTC ബസ് സൈഡ് തന്നില്ല എന്നുള്ളത്, പിന്നീടാണ് ഓവർ സ്പീഡ് പറയുന്നത്, അതിനുശേഷം ബസ്സിന് കുറുകെയിട്ട് വട്ടം പിടിച്ചതിന് ശേഷം ലൈംഗിക ചേഷ്ട എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും നിർണായകമായേക്കാവുന്ന ഒരു തെളിവായിരുന്നു ഈ മെമ്മറി കാർഡ്. കാരണം ബസ്സിനകത്ത് സച്ചിൻ ദേവ് MLA കയറുന്നുണ്ട്, അദ്ദേഹം അതിനുള്ളിൽ ഇരുന്നു കൊണ്ടാണ് ബസ് ഡ്രൈവറോട് ആക്രോശിക്കുന്നത്, സഹയാത്രക്കാരോട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ മെമ്മറി കാർഡ് കിട്ടുകയാണെങ്കിൽ മേയർക്കും സച്ചിൻ ദേവ് MLAക്കും തികച്ചും പ്രതികൂലമായ ഒരു നിർണായക തെളിവാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇത് അതിൽ നിന്ന് മാറ്റിയത് തന്നെയല്ലേ? അതിന് മേൽനോട്ടം വഹിക്കാൻ ഭരണതലത്തിലോ അല്ലെങ്കിൽ അധികാര തലത്തിലോ ഉണ്ടായ ഒരു ഇടപെടൽ കൂടി ഇതിൽ എടുത്തു കാണിക്കേണ്ടതല്ലേ? 100% അങ്ങനെ തന്നെയാണ് നമുക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് അങ്ങനെ വിശ്വസിക്കാനേ നിവർത്തിയില്ല. കാരണം മേയറോട് ഉന്നയിച്ചിട്ടുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. മേയർക്കെതിരെ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു, ലൈംഗികമായിട്ടുള്ള ചിഹ്നങ്ങൾ കാണിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി ആ വീഡിയോ റെക്കോർഡിംഗ് പരിശോധിക്കുക എന്നുള്ളതാണ്. ഈ KSRTC ബസ്സിനുള്ളിൽ 3 ക്യാമറകളാണുള്ളത്. ഒന്ന് ഡ്രൈവറുടെ പിന്നിൽ നിന്ന് പുറകോട്ട് യാത്രക്കാരെ കാണിക്കുന്ന ക്യാമറയുണ്ട്, മുന്നിൽ നിന്ന് റോഡിലുള്ള മറ്റു വാഹനങ്ങളെ കാണിക്കുന്ന ക്യാമറയുണ്ട്, അതേപോലെ തന്നെ ഈ കോക്പിറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഡ്രൈവറെയും കണ്ടക്ടർ ഇരിക്കുന്ന സീറ്റിലുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്ന ഒരു ക്യാമറയുണ്ട്. ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിലെ ക്യാമറ പരിശോധിച്ചു കഴിഞ്ഞാൽ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആംഗ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഈ പറയുന്ന 4 വണ്ടികളിൽ ക്യാമറ ഫിറ്റ് ചെയ്തു, ബാക്കി 3 വണ്ടികളിലും ക്യാമറയുണ്ട്. ഈ വിവാദമായിട്ടുള്ള വണ്ടിയിൽ മാത്രം ക്യാമറ എങ്ങനെയാണ് ഇല്ലാണ്ടായത്? ഇത് ഡ്രൈവറെ KSRTC ഡിപ്പോയിൽ ഇത് ഏൽപ്പിച്ചതിന് ശേഷം ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണല്ലോ ചെയ്തത്. അതിനുശേഷം ഡ്രൈവർക്ക് ഈ ക്യാമറയുടെ മുകളിൽ ആക്സസ് കിട്ടിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് മെമ്മറി കാർഡ് ഡ്രൈവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഇത് KSRTC കൈവശത്തിൽ ഉണ്ടായിരുന്ന വണ്ടിയിൽ നിന്ന് ഈ ക്യാമറ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മെമ്മറി കാർഡ് എങ്ങനെ നഷ്ടപ്പെട്ടു? പോട്ടെ, മെമ്മറി കാർഡ് പരിശോധിക്കാൻ മുന്നേ അവസരം ഉണ്ടായിരുന്നു. ഇതിന് മുൻപത്തെ ദിവസം പോലീസിന് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നു. നോക്കൂ, ഇതൊരു മാധ്യമം ഈ ബസ്സിനുള്ളിൽ ഇങ്ങനെ ഒരു ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നത് വരെ KSRTC പറഞ്ഞില്ല ഇതിനുള്ളിൽ വീഡിയോ ഉണ്ടെന്നുള്ള കാര്യം, പോലീസ് പറഞ്ഞില്ല ഇതിനുള്ളിൽ വീഡിയോ ഉണ്ടെന്നുള്ള കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി KSRTC റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്തപ്പോ KSRTC ഈ വീഡിയോ പരിശോധിച്ചില്ല. ആ വീഡിയോനെ പറ്റി KSRTC റിപ്പോർട്ടിലൊന്നും പറയുന്നില്ല. പോലീസ് ഈ വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് വരെ ഇതിനുള്ളിൽ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടെന്നുള്ള കാര്യം പുറത്തു പറഞ്ഞിട്ടില്ല. അതായത് ഈ കാര്യം ബോധപൂർവ്വം ഹഷപ്പ് ചെയ്യാൻ, ഈ കാര്യം ബോധപൂർവ്വം കവറപ്പ് ചെയ്യാനുള്ള ശ്രമം ആദ്യം തൊട്ടേ നടന്നിരുന്നു. പിന്നീട് മാധ്യമങ്ങളുടെ ഈ വിവരം പുറത്തു വന്നപ്പോ ദുരൂഹമായിട്ട് ഈ പറയുന്ന മെമ്മറി കാർഡും ഈ ദൃശ്യങ്ങളും നഷ്ടപ്പെടുകയാണ്. ഇവിടെ താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള, തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്റെ ഏറ്റവും അവസാനത്തെ അത്താണിയെ ആരാണ് എടുത്തു കളയുന്നത്? സ്റ്റേറ്റിന്റെ സംവിധാനമാണ് എടുത്തു കളയുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കത്തിൽ അധികാരവും സ്ഥാനവും പദവിയും ഉള്ള ആളുടെ കൂടെ സ്റ്റേറ്റിന്റെ സംവിധാനങ്ങൾ കൂടിയിട്ട് ഈ ദുർബലനായിട്ടുള്ള ആൾക്കെതിരെ നിൽക്കുകയാണ്. Article 14 റൈറ്റ് ഇക്വാലിറ്റി, ഈക്വൽ ട്രീറ്റ്മെന്റ് ബിഫോർ ലോ, നിയമത്തിന്റെ തുല്യമായിട്ടുള്ള പരിഗണനയ്ക്ക് അധികാരമുള്ള രണ്ട് മനുഷ്യരിൽ ഒരാളോട് സ്റ്റേറ്റ് നടത്തുന്ന വിവേചനമാണ് ഇതിലത്തെ ഏറ്റവും വലിയ നീതികേട്. ഇവിടെ പറഞ്ഞു ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന്. എന്താണ് നമ്മുടെ ഇന്ത്യൻ നിയമത്തിന്റെ ബേസിക് പ്രസംപ്ഷൻ? ഒരാളെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെയുള്ള നിരപരാധിയാണെന്നാണ്. ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൺ ഗിൽട്ടി, അയാൾ കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെടുന്നത് വരെ അയാൾ നിരപരാധിയാണ്. ഇവിടെ ഇയാൾ കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇയാൾ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു. പക്ഷേ CPM പ്രതിനിധി അല്ലെങ്കിൽ ഇടത് നിരീക്ഷകൻ പറയുന്നത് കോടതി നിരപരാധിയാണെന്ന് വിധിച്ചാലും അയാൾ കുറ്റക്കാരനാണെന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ നിയമത്തിന്റെ പ്രസംപ്ഷന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് CPM നേതാക്കന്മാർക്കെതിരെ വരുമ്പോ കോടതി നിരപരാധിയാണെന്ന് വിധിച്ചാൽ പോലും ആളുകൾ അപരാധിയായിരിക്കും. ഈ ന്യായപ്രകാരമാണെങ്കിൽ മേയർ ആര്യരാജേന്ദ്രനെതിരെ ക്രിമിനൽ കേസുകളില്ലേ? ധാരാളം ക്രിമിനൽ കേസുകളുണ്ടല്ലോ. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളായിട്ട് നിൽക്കുന്ന ആളുകൾക്കെതിരെ കേസുകളില്ലേ? സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ എന്താ പറയാ, ഒരു ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ നിർണായകമായിട്ടുള്ള പങ്കാളിത്തം വഹിച്ചു എന്നതിന്റെ പേരിൽ കേസില്ലേ? ഇതെല്ലാം കോടതി വിട്ടതിന്റെ പേരിലാണല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം, KSRTC പോലെ ഒരു പൊതുവിടത്തിൽ ജോലിക്കൊരാളെ നിയമിക്കണമെങ്കിൽ ഇയാളുടെ ക്രിമിനൽ ആന്റിസിഡൻസ് പരിശോധിച്ചിരിക്കണമെന്ന് ചട്ടമുണ്ട്. കൃത്യമായിട്ട് കുറ്റകൃത്യങ്ങൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇത്രയും ആളുകളുടെ ജീവൻ കയ്യിൽ കൊടുക്കുന്ന ഡ്രൈവറുടെ പോലത്തെ ഒരു ജോലി ഏൽപ്പിക്കാൻ സാധിക്കില്ല. അതിനു മുമ്പായിട്ട് ക്രിമിനൽ പോലീസ് വെരിഫിക്കേഷൻ നടത്തും. പോലീസ് വെരിഫിക്കേഷൻ ഇയാൾ കുറ്റവാളിയല്ല, ഇയാൾക്ക് ക്രിമിനൽ സ്വഭാവം ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇയാളെ ജോലിക്കെടുക്കാറുള്ളൂ. ഈ യദു ഈ പറയുന്ന പോലീസ് വെരിഫിക്കേഷനും ക്ലിയറൻസും കഴിഞ്ഞ് ജോലിക്ക് കയറിയിട്ടുള്ള ആളാണ്. ഇയാൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളൊന്നും ഈ പറയുന്ന പോലെ ഇയാൾ കോടതിയിൽ നിന്ന് നിരപരാധിത്വം തെളിയിച്ചിട്ടുണ്ട്, ഇയാൾ അങ്ങനെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളല്ലെന്ന് തെളിയിച്ച് ജോലിക്ക് കയറിയിട്ടുള്ള ആളാണ്, ആ ആളെ കൂട്ടിയിട്ട് ഇപ്പൊ ഇവർ പറയുന്നത് ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നാണ്. ഇതിനെന്ത് ന്യായമാണുള്ളത്? ഇവിടെ പോലീസ് ഒരു എന്താ പറയാ,
തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഒരു കേസ് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല. എന്തുകൊണ്ട്? ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് മേയർ ആയതുകൊണ്ട് അതിൽ തെളിവുകൾ കയ്യിലുണ്ടായിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ തയ്യാറായില്ല. കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനവും പോലീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റും മേയർക്ക് വേണ്ടി എന്ത് ചെയ്തു? വിട്ടുവീഴ്ച ചെയ്തു, ഒത്തുകളി നടത്തി എന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം. അവിടെ യദു എന്ന് പറയുന്ന മനുഷ്യന് സ്വാഭാവികമായിട്ടും ശ്രീ ടി പി സെൻകുമാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് റിറ്റ് ജുറിസ്ഡിക്ഷൻ ഇൻവോക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി അതല്ലാതെ ഒരു അത്താണി ഇല്ല. ഇവിടെ സാധാരണഗതിയിൽ കെ എസ് ആർ ടി സിയും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സംഘടനയും ഈ പറയുന്ന പൊതുസമൂഹം ഒക്കെ യദുവിന്റെ ഒപ്പം നിൽക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ ഒരു കേസിൽ അങ്ങനെ ഒരു കെ എസ് ആർ ടി സി വർക്കേഴ്സ് യൂണിയൻ ഇപ്പൊ ഇന്നലെ ടി ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് ഒരു സമരം ഉണ്ടായി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ സംഘടനകൾ പോലും തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കൊപ്പം നിൽക്കാനല്ല, ഈ അധികാര സ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കാനാണ് തയ്യാറായിട്ടുള്ളത്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാഴ്ച ഇവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇനി കോടതിയെ സമീപിക്കുക എന്നല്ലാതെ മറ്റൊരു നിവൃത്തി അദ്ദേഹത്തിന് വേണ്ടിയില്ല. അതെ, ശ്രീ റെജി ലൂക്കോസ് താങ്കളിലേക്ക് എത്താം. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ നേരത്തെ പറയുകയുണ്ടായി അപ്രീതികരമായ ഒരു പെരുമാറ്റം ബസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായത് കൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ വളരെ പെട്ടെന്ന് തന്നെ എടുത്ത നടപടിയാണ് ബസ്സിനെ വട്ടം പിടിച്ച് നിർത്തുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പൊതുഗതാഗത സംവിധാനത്തിൽ ടിക്കറ്റ് എടുത്ത മറ്റ് യാത്രക്കാരെ ആ രാത്രി അവർ തമ്പാനൂരിലേക്കാണ് ടിക്കറ്റ് എടുത്തത്, പാളയത്ത് ഇറക്കി വിടാൻ ആരാണ് അധികാരം നൽകിയത്? അതിനുള്ളിൽ സ്ത്രീകൾ ഉണ്ടാവില്ലേ? അവരുടെ സുരക്ഷ നോക്കണ്ടേ? അവർക്ക് എന്തെങ്കിലും സമാന്തരമായ എന്തെങ്കിലും ഗതാഗത സംവിധാനം ഈ ജനപ്രതിനിധി ഏർപ്പെടുത്തിയോ? അതിനെക്കുറിച്ച് എന്താണ് മറുപടി? വളരെ കൃത്യമായ മറുപടി ഉണ്ട് മാഡം. ഒരു നിങ്ങളൊരു വാഹനത്തിൽ കെ എസ് ആർ ടി സി സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് വാഹനം സഞ്ചരിക്കുമ്പോഴാണ് സ്വകാര്യ പൊതുഗതാഗതത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പോക്കറ്റ് അടി ഉണ്ടായെന്ന് വിചാരിക്കുക, അല്ലെ ഒരു മദ്യപൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ടായാലും ആ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ പോലീസുകാരെ വിളിച്ചു വരുത്താൻ ചെക്ക് ചെയ്യുമ്പോൾ ആ സമയത്തല്ല ഈ യാത്രക്കാർ എത്രയോ മണിക്കൂറുകൾ ഈ വാഹനത്തിരിക്കും. ആ കുറ്റകൃത്യം തെളിയിക്കുക എന്നുള്ള ആ കുറ്റകൃത്യത്തിന്റെ ചെയ്തവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ള യാത്രക്കാർ ചെയ്യുന്നൊരു പൊതുവായ ഒരു സംഭവമായി. ഒന്നിനും സ്ഥലത്ത് എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ കാര്യങ്ങൾ. ഞാൻ ദൃക്സാക്ഷിയായിട്ടുണ്ട്, ഞാനും ഇടപെട്ടിട്ടുണ്ട്. ഒരു മദ്യപൻ അടൂർ വെച്ച് ഒരു ലോ ഫ്ലോർ ബസ് വെച്ച് പ്രശ്നം ഉണ്ടായി, ഇപ്പൊ ഞാനും ഇടപെട്ടു. അവസാനം അയാളെ പോലീസിലേക്ക് ഏൽപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ആ ഡ്രൈവറും കണ്ടക്ടറും വളരെ മാന്യന്മാരായിരുന്നു, യാത്രക്കാരെല്ലാം എത്രയോ സമയം അവിടെ ചെലവഴിച്ചു. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു ന്യായമല്ല. പക്ഷെ എനിക്ക് പറയാനുള്ള വേറെ കാര്യമുണ്ട്. നിങ്ങളെല്ലാം മറച്ചു വെക്കുന്നൊരു വസ്തുത ഉണ്ട്. നിങ്ങൾ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിനെ കുറിച്ചെല്ലാം ഇങ്ങനെ ചർവിത ചരണം പോലെ ചർച്ച ചെയ്തല്ലോ, ഈ പറയുന്നത് ക്രിമിനലിനെ ന്യായീകരിക്കാൻ വേണ്ടിട്ട്. അതായത് ഈ വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിക്കൂടി നാട്ടുകാരിൽ ഒരാളെടുത്ത് ഒരു ക്ലിയർ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് അത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഒരു അയാളെ ഒരു തന്തയ്ക്ക് പിന്നെ ഈ മേയറോ മേയറുടെ ഹസ്ബൻഡോ ആരും വിളിച്ചിട്ടില്ല. താൻ ഇങ്ങനെ ഞങ്ങളോ പോലെയുള്ള സ്ത്രീകളോട് ഇങ്ങനെ കാണിച്ചാൽ മറ്റുള്ളവരോടൊക്കെ എങ്ങനെയാണ് താൻ പെരുമാറുന്നത്? അത് ശരിയാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആരായാലും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംസാരം ആണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് തന്നെ ആ വീഡിയോ സകല സോഷ്യൽ മീഡിയയിലും ഉണ്ട്. ഇനി രണ്ടാമത്തെ വസ്തുത, ഈ സംഭവം കഴിഞ്ഞ ഒന്ന് രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ഈ മനുഷ്യൻ പാതിരാത്രിക്ക് ഈ ആര്യ പിന്നെ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറെ ഈ കണ്ടക്ടർ നേരിട്ട് വിളിക്കുകയാണ് ഇപ്പൊ ഈ ഫോണിൽ. അപ്പൊ എനിക്ക് മാഡമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു, എന്റെ ഭാഗത്തൊരു തെറ്റുപറ്റി ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് അയാള് അപ്പോളജൈസ് ചെയ്യുന്ന ഒരു ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അയാളെ ഇങ്ങനെ അന്ധമായിട്ട് ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കഷ്ടം തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറയാം, മേയറെ പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു അനുഭവം ഉണ്ടായപ്പോൾ അവര് പ്രതികരിക്കാതിരുന്നത് ഈ ക്രിമിനലിനെ വെറുതെ വിട്ടാൽ നിങ്ങളൊക്കെ പറയുന്നത് എന്താ? എന്ത് മാതൃകയാണ് ഈ മേയർ കാണിക്കണമെന്നാണ്? നമ്മുടെ സ്ത്രീകൾക്ക് അസമയത്ത് എവിടെ വെച്ച് വിഷയം ഉണ്ടായാലും ആ സ്ത്രീകൾക്ക് പ്രതികരിക്കാനും ആ തെറ്റ് ചെയ്യുന്നവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശത്തിന്മേലുള്ള വലിയൊരു വെല്ലുവിളിയാണ് ഈ രീതിയിൽ ഉള്ള ചർച്ചകൾ നയിക്കുന്നത്. ഞാൻ തുറന്നു പറഞ്ഞു, ഞാൻ അയാളെ കുറിച്ച് അന്വേഷിച്ചിരുന്നു, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു തെറ്റാണ്, അയാളുടെ രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല, അത് ഇതിനകത്ത് വലിച്ചടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ സെൻകുമാർ സാറും ശങ്കുട്ടിദാസും കൂടെ പറഞ്ഞു ക്രിമിനലായിട്ട് പിന്നെ കോടതി വിധിക്കാതെ കൊണ്ട് ഒരാളെ ക്രിമിനൽ എന്ന് പറയാൻ പറ്റില്ല. ശരിയാ, അത് ഭരണഘടനയും പറയുന്നുണ്ട്. പക്ഷേ ക്രിമിനൽ ആക്ടിവിറ്റീസ് തുടർച്ചയായിട്ട് ചെയ്യുന്നതിന്റെ പേരിൽ ക്രിമിനൽ കോടതി പിന്നെ കേസുകളുള്ള ഒരാളെ പിന്നെ വിശുദ്ധെന്ന് വിളിക്കാൻ പറ്റും? നമ്മുടെയൊക്കെ സംഭവം അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നില്ല. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ, ചർച്ചയിലേക്ക് എത്താം, ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുൻപ് താങ്കളെ ഇടയ്ക്ക് ഞാൻ ഇടപെടാത്തതാണ്. എന്നാലും താങ്കൾ വീണ്ടും യദുവിനെ ക്രിമിനൽ ക്രിമിനൽ എന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയെ ക്രിമിനൽ എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. രണ്ട്, താങ്കൾ പറയുകയുണ്ടായി നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല, ആരായാലും എനിക്ക് വിഷയമല്ല എന്നുള്ളത് വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളത്, അത് യദു എന്നുള്ള ഒരു പൗരന്റെ
സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അയാളുടെ മുൻപിൽ ആര് വന്ന് നിന്നാലും അയാൾക്ക് അങ്ങനെ പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. കാരണം അയാളുടെ മുന്നിൽ ആര് വന്ന് നിന്നാലും അത് ആരെന്നറിയേണ്ട കാര്യം അയാളെ സംബന്ധിച്ച് വരുന്നില്ല. മൂന്നാമത് താങ്കൾ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് സോറി പറഞ്ഞു എന്നുള്ളത്, അത് കൃത്യമായി ഏത് വ്യക്തമാക്കുന്നുണ്ട്, പോലീസുകാരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് തനിക്ക് അങ്ങനെ വിളിക്കേണ്ടി വന്നത്, യാതൊരു താല്പര്യവുമില്ലായിരുന്നു, പക്ഷേ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ തന്നെ നിർബന്ധിച്ചു, നിനക്ക് ഇതിലൂടെകൂടി ഒന്നും ചെയ്യാൻ കഴിയില്ല, അവരൊക്കെ വലിയ ആൾക്കാരാണ്, ഒരു സോറി പറഞ്ഞു നോക്കൂ, അതിൽ തീരാവുന്നുള്ള പ്രശ്നമാണെങ്കിൽ ചിലപ്പോൾ തീർന്നേക്കാം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് താൻ മേയറെ വിളിക്കുകയും സോറി പറയുകയും ചെയ്ത്. അപ്പോഴും അവരുടെ മറുപടി അങ്ങേയറ്റം ധാർഷ്ട്യത്തോടു കൂടിയുള്ളതായിരുന്നു, നീ കോടതിയിൽ തെളിയിക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഫോൺ കട്ട് ചെയ്തത്. ഇതത്രയും താങ്കൾ പറഞ്ഞതിന്റെ മറുപടിയാണ്. ശ്രീ ടി പി സെൻകുമാർ, ഗതാഗത മന്ത്രിക്കൊഴികെ ഒരു ജനപ്രതിനിധിക്കും വാഹന പരിശോധനയ്ക്ക് അധികാരമില്ല എന്നുള്ളതാണ് പൊതു നിയമം. അത്തരത്തിൽ ഒരു ജനപ്രതിനിധിയായ സച്ചിൻ ദേവ് MLA വാഹനത്തിൽ ഉള്ളിൽ കയറി സാധാരണക്കാരായ യാത്രികരോട് ആജ്ഞാപിക്കുകയും അല്ലെങ്കിൽ ഇറങ്ങിപ്പോകണം എന്ന് പറയുന്നതും തികച്ചും അന്യായമായ ഒരു കാര്യം തന്നെയായിരുന്നില്ലേ? തീർച്ചയായിട്ടും അതിലിടപെടാനും അതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും അവരെ പോലീസിനെ വെയിറ്റ് ചെയ്ത് പോലീസ് വന്നതിന് ശേഷം പോലീസാണ് നടപടിയെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഒരു ബസ് തടഞ്ഞു വെച്ചു എന്ന് വെച്ചോളൂ, ആ ബസ് തടഞ്ഞു വെച്ചാൽ പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് പോലീസാണ് ബസ്സിനകത്ത് കയറേണ്ടതും ബസ്സിനകത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള നടപടികൾ എടുക്കേണ്ടതും ചെയ്യേണ്ടിയിരുന്നത്. അതല്ലെങ്കിൽ KSRTC സീനിയർ ഉദ്യോഗസ്ഥന്മാർ വന്ന് അവരാണ് അതിൻ്റെ നടപടി ചെയ്യേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും എനിക്കറിയില്ല, ഗതാഗത മന്ത്രിക്ക് അങ്ങനെ ഒരു എവിടെയെങ്കിലും പവറുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. കാരണം ഞാൻ 4 വർഷം KSRTC CMD ആയിരുന്നു. അങ്ങനെയുള്ള ഒരു മന്ത്രിമാർ അങ്ങനെ അതുപോലെ നോക്കുന്ന കാര്യങ്ങൾ എനിക്ക് നിയമപരമായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഏതായാലും തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ കയറി ഇതിന് അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ ഷൂട്ട് ചെയ്തിരുന്ന അവരുടെ മൊബൈൽ ക്യാമറകൾ ഡിലീറ്റ് ചെയ്യിച്ചത്? എന്ത് കാര്യം കൊണ്ടാണ് മൊബൈൽ ക്യാമറകൾ ഡിലീറ്റ് ചെയ്യിച്ചത്? കാരണം അവിടെ കൃത്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ളൂ. അപ്പോൾ ആ മൊബൈൽ ക്യാമറകൾ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മേയർക്കും മേയറുടെ ഭർത്താവിനും വളരെ സൗകര്യപ്രദമായിട്ടുള്ളൊരു റെക്കോർഡിംഗ് ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ആ റെക്കോർഡിംഗ് എന്തിനാണ് ഇല്ലാതാക്കിയത്? ആ റെക്കോർഡിംഗ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്. ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത്, ഇതിൽ അറിയാൻ പറ്റുന്ന കുറേ യാത്രക്കാരുണ്ട്, കാരണം മൊബൈൽ നമ്പറൊക്കെ ഉള്ള അതിൽ നിന്ന് ഉണ്ടായിരുന്ന യാത്രക്കാരുണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്യുകയും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയും അതിൽ എന്ത് സംഭവിച്ചുവെന്ന് അവർക്കാണ് ഇനി പറയാൻ പറ്റുന്നത്. കാരണം ഇനി ഈ കാണാതെ പോയ മെമ്മറി കാർഡ് ഇനി കണ്ടുകിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അതിനു വേണ്ടിയാണ് ഈ 3-4 ദിവസം അത് പരിശോധിക്കാതെ ഇരുന്നത്. കാരണം ആ മെമ്മറി കാർഡ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മെമ്മറി കാർഡ് കൃത്യമായിട്ട് കാണിക്കുമായിരുന്നു എന്താണ് ബസ്സിനുള്ളിൽ നടന്നത്, എന്താണ് ബസ്സിലെ ഡ്രൈവർ ചെയ്തത് എന്ന്. അതിൻ്റെ ആ അംശം ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു, ആ സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഓറൽ എവിഡൻസേ ഉള്ളൂ. ആ ഓറൽ എവിഡൻസും രണ്ടാമത്തെ കാര്യം, ഈ രാത്രി 10:30 ഇതുപോലൊരു ബസ്സിൽ ഇതുപോലൊരു വാഗണർ കാറും വെച്ച് ഇതിൽ കൃത്യമായിട്ട് ഓടിച്ചു നോക്കി ആ വാഗണർ കാറിലിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഈ ഡ്രൈവറെ കാണാൻ സാധിക്കുമോ, ഡ്രൈവറെ ഈ വെളിച്ചത്തിന് മുന്നിൽ ഡ്രൈവറെ എന്ത് ചെയ്യുന്നു എന്ന് കാണാൻ സാധിക്കുമോ, അതുപോലെ തന്നെ ഡ്രൈവർക്ക് വാഗണർ കാറിൽ സ്ത്രീകളുണ്ടോ പുരുഷന്മാർ മാത്രമാണോ സ്ത്രീകൾ മാത്രമാണോ അവർ എന്ത് ചെയ്യുന്നു എന്ന് ആംഗ്യം കാണിക്കാൻ സാധിക്കുമോ ഈ രാത്രി 10:30 വീണ്ടും അത്തരം ഒരു പരീക്ഷണം നടത്തിയാൽ തീർച്ചയായിട്ടും ഇതിനൊരു തെളിവ് കിട്ടും. അത് പൂർണ്ണമായ തെളിവുകളും ഇത്തരം കേസുകളിൽ ഇനി ആശ്രയിക്കാവുന്ന ഒരു തെളിവാണ്. അതെ, ശ്രീ ശങ്കുറ്റിദാസ്, ഒരു മിനിറ്റിൽ എന്തായാലും ഇതിന് KSRTC മാനേജ്മെന്റ് ഉത്തരം പറഞ്ഞല്ലേ മതിയാവുകയുള്ളൂ, എങ്ങനെ ഇത് നഷ്ടപ്പെട്ടു എന്നുള്ളത്. പോലീസിന്റെ അന്വേഷണം കൃത്യമായി ഇക്കാര്യത്തിൽ നടക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു മിനിറ്റിൽ. എനിക്ക് ആ കാര്യത്തിലൊന്നും യാതൊരു ഉറപ്പുമില്ല. കാരണം ഇവിടെ നിർണായകമായിട്ടുള്ള കേസ് അന്വേഷണം നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ തീപിടുത്തം ഉണ്ടാവുകയും ഫയലുകൾ കത്തിനശിക്കുകയും കമ്പ്യൂട്ടറുകൾ കത്തിനശിക്കുകയും CCTVകൾ ഇടിമിന്നലിൽ തകർന്നു പോവുകയും ചെയ്ത സംസ്ഥാനമാണ് ഇവിടെ. അങ്ങനെ ധാരാളം തെളിവുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, പോയതൊന്നും തിരിച്ചു വന്ന ചരിത്രമില്ല. ഇതിനും അങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് എന്റെ വിശ്വാസം.
അതെ, ശ്രീ റെജി ലോക്കോസ് താങ്കൾ പറയുകയുണ്ടല്ലോ, എന്തായാലും ഡ്രൈവർ യദുവിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ നല്ലതുപോലെ പരിശോധിച്ചു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിമിനൽ എന്ന് വിളിച്ചത്. എന്തായാലും കൊറോണ കാലത്ത് ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് എഴുതിയ റെസിപ്റ്റുകളുടെ കാര്യം താങ്കൾ ആ അവസരത്തിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. തൊഴിലവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് CPM സെക്രട്ടറിക്ക് കത്തയച്ചത് താങ്കൾ ഓർത്തിരിക്കുമല്ലോ. എന്തിന് പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിനിടയിൽ പ്രോട്ടോകോൾ തെറ്റിച്ച് മേയറുടെ വാഹനം ഇടിച്ചു കയറ്റിയതും താങ്കൾ ഓർത്തിരിക്കുമല്ലോ. എന്തായാലും അധികാര ഗർവ് കാണിക്കാനുള്ള ഇടമല്ല ജനപ്രതിനിധികൾക്ക് നടു റോഡിൽ എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.